അതൊരു കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റാണ്, ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഒരു മരണം നടന്നിട്ട് പി പി ദിവ്യ ഇതിന് പോലീസ് ചോദ്യം ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. അതേപോലെ ആ തിരുവനന്ത മേയർ ആര്യ, അതും ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇത് രണ്ടും സി പി എമ്മിന്റെ ആൾക്കാരാണ്. ഈ സി പി എം ആൾക്കാർ പോലീസിനെ ചോദ്യം ചെയ്യാൻ പേടിയാണോ? അവർക്ക് കോടതിയിൽ നിന്ന് സംരക്ഷണം ഉണ്ടോ? കോടതിയിൽ നിന്ന് ആർക്കും യാതൊരു തരത്തിലുള്ള സംരക്ഷണമില്ല. കോടതിയിൽ എല്ലാവർക്കും തുല്യനീതിയാണ്, തുല്യതയാണ് എല്ലാവരും. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മേയർ ആണെങ്കിൽ അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥാനത്തിൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണ്. രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ്. ഒരേ രീതിയിലാണ് മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒഫൻസുകളും കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു കാര്യം ചെയ്തത് അവർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അത് കാര്യം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇവനപ്പോൾ ഇവിടെ ഏതോ ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ടാണോ അവരെ ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റാതെ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നതെന്നുള്ളതാണ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം. അതായത് എ ഡി എം ആത്മഹത്യ ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ അവരെ മാറ്റി നിർത്തി അന്വേഷണം നടക്കുന്നു. അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. രണ്ട്, ഇവിടെ യദു ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണോ ഇപ്പോഴും അവർ ആ സ്ഥാനത്ത് തുടർന്ന് മുമ്പോട്ട് പോകുന്നത്? യദുവിന്റെ ഈ സ്ഥിതി തുടർന്നു പോവുകയാണെങ്കിൽ എ ഡി എമ്മിന്റെ അവസ്ഥ തന്നെ യദുവിനും വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പി പി ദിവ്യ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഇത്രയും നാൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും മേജർ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും വളരെ ഫെമിലിയർ ആയിട്ടൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ ഇൻസിഡന്റ് നടന്ന FIR എടുത്ത നെക്സ്റ്റ് ഡേ മുതൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം നിമിഷം മുതൽ ആർക്കും കാണാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? അല്ലെങ്കിൽ അവർ എവിടെ പോയി വിളിച്ചു? ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും ഇവൻ ദുബായിലും പോയി പിടിച്ചോണ്ട് വന്ന കേരള പോലീസിന്, ഇത്രയും ഫെമിലിയർ ആയിട്ടൊരാളിനെ കേരള പോലീസിന് എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല? അത് ഈ പറയുന്ന ഭരണ സംവിധാനത്തിന്റെ പ്രൊട്ടക്ഷൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക്. അദ്ദേഹം ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു മറ്റേ ട്രെയിൻ ട്രെയിനിനകത്ത് പെട്രോൾ ഒഴിച്ച് ട്രെയിനിന്റെ ബോഗീസ് കത്തിച്ച ഒരു ബംഗാളിയെ പോലീസിനെ പിടിക്കാൻ പറ്റി. അവന് ആരെന്ന് പോലീസ് എത്ര ബംഗാളികളുണ്ട്, അതിൽ ആരെന്ന് പോലും അറിയാത്തൊരുത്തനെ പോയി കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്ത് ഏതോ രാജ്യത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന സിദ്ദിഖിനെയും ഇവിടെ ഉണ്ടായിരുന്ന പി പി ദിവ്യയും പിടിക്കാൻ പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഈ പി പി ദിവ്യ മേയർ ആര്യ ഭരിക്കുന്ന പാർട്ടിയിലെ പ്രധാന നേതാക്കളാണ്, അതുകൊണ്ടാണോ? തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തരത്തിലും ഇപ്പൊ ഏത് പാർട്ടി ആയിരുന്നാലും അവരവർക്ക് അവരവരുടെ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ അവരവരുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ടായിരിക്കും പോലീസിൽ നിന്നും ഇത്തരത്തിൽ ഒരു നടപടിക്ക് പോലീസിന് പിന്നോട്ടും വലിക്കുന്നത്. പി പി ദിവ്യയ്ക്ക് മേയർ ആര്യരാജന്റെ പോലെ ഒരു ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണോ ചെയ്തിരിക്കുന്നത്? തെളിയിക്കപ്പെട്ടാൽ എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷ കിട്ടുന്നതാണല്ലോ. തെളിയിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുറ്റങ്ങൾക്കും ശിക്ഷ നിയമപരമായി. സച്ചിൻ ദേവമ്മല ബസ്സിൽ അതിക്രമിച്ച് കയറിയതുപോലെയാണ് പി പി ദിവ്യയും ആ പരിപാടിക്ക് അതിക്രമിച്ച് കയറിയിരുന്നു. അതിക്രമിച്ച് അത് രണ്ടും ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് മാറ്റേഴ്സ് ആണ്. ഇതൊരെണ്ണം വളരെ ഫിസിക്കലി മനഃപൂർവ്വം ഇന്റൻഷനോടു കൂടി ആളെ തടഞ്ഞു നിർത്തി, ബസ് യാത്ര തടഞ്ഞു നിർത്തി, ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി, ഡ്രൈവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി, ട്രിപ്പും തടസ്സപ്പെട്ടതാണ്. മറ്റേത് ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിൽ നിന്നും അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയിക്കേണ്ടതാണ്. അതിൽ നിന്നും ഉണ്ടായ കോൺസിക്വൻസസ് കൊണ്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം ഉണ്ടായത്. രണ്ട് മാറ്റേഴ്സാണ്. പക്ഷേ ഫലത്തിൽ രണ്ടിനെയും ആദ്യമേ, അല്ലെങ്കിൽ നമ്മുടെ കേസിന് ആദ്യമേ ഒരു മോറലി ഒരു മോറൽ രീതിയിൽ, അതായത് ഒരു താക്കീത് നൽകുന്ന രീതിയിൽ കേരള ഗവൺമെന്റ് പെരുമാറിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു റെപ്പറ്റീഷൻ ഉണ്ടാവില്ലായിരുന്നു.